നമസ്കാരം. ഈസി ലേണിൻ്റെ ലൈവ് റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹീറ്റ് എൻജിൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഹീറ്റ് എൻജിൻ എന്ന് പറയുന്നത് ഏതൊക്കെ ടൈപ്പ് ഹീറ്റ് എൻജിനുകളാണ് ഉള്ളത് എന്നും അതിൻ്റെ ഒരു എൻജിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനും ആ ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നത്. നേരിട്ട് നമുക്ക് ക്ലാസ്സുകളിലേക്ക് പോകാം. ഹീറ്റ് എൻജിൻ ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ. അപ്പം ആദ്യം നമ്മൾ നോക്കുന്നത് ഹീറ്റ് എൻജിൻ എന്താണ് എന്നുള്ള കാര്യമാണ്. ഹീറ്റ് എൻജിൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, താപോർജ്ജവുമായി ബന്ധപ്പെട്ട, അതായത് ഹീറ്റാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് പവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഹീറ്റാണ്. അതുകൊണ്ടാണ് അതിനെ ഹീറ്റ് എൻജിൻ എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ഈ ഹീറ്റ് എൻജിൻ എന്നുള്ളത് നോക്കാം. നമുക്കവിടെ ഒരു ചിത്രത്തിനകത്ത് നമുക്കൊരു കാര്യം കാണാം. അവിടെ ഒരു എന്താ പറയുക, അവിടെ ഒരു ഹീറ്റ് എൻജിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇതൊരു സ്റ്റീം എൻജിനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റീം എൻജിൻ ഒരു ഹീറ്റ് എൻജിനാണ്. അപ്പം നീരാവി കൊണ്ട് ഉപയോഗിക്കുന്ന എൻജിൻ. അപ്പോൾ അവിടെ എന്തായാലും ഈ നീരാവിയെ അല്ലെങ്കിൽ വെള്ളത്തിനെ നീരാവിയാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ അവിടെ ഹീറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഹീറ്റ് ഉപയോഗിച്ചിട്ട് ആ സ്റ്റീം ജനറേറ്റ് ചെയ്തതിന് ശേഷം ആ സ്റ്റീം ജനറേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സ്റ്റീമിനെ ഇവിടെ നമുക്ക് ഈ ഹീറ്റ് ഉപയോഗിച്ചിട്ട് എന്താ പറയുക, വെള്ളം ചൂടാക്കി അത് നീരാവിയാക്കി മാറ്റിയതിന് ശേഷം ആ നീരാവിയുടെ എനർജി നമ്മൾ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഒരു വീലിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റീം എൻജിൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ എനർജി ആയിട്ട് നമ്മൾ ഉപയോഗിച്ചത് ഹീറ്റാണ്. അപ്പോൾ ഹീറ്റ് എനർജി ആയിട്ട് ഉപയോഗിക്കുന്ന, അതായത് കമ്പസ്റ്റിൻ പ്രോസസ്സിന് വേണ്ടി ഹീറ്റ് എനർജി ആയിട്ട് ഉപയോഗിക്കുന്ന എൻജിനുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹീറ്റ് എൻജിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഈ ഹീറ്റ് എൻജിൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ എങ്ങനെയാണ് എനർജി കൺവേർഷൻ നടക്കുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഈ ഹീറ്റ് എൻജിൻ സാധാരണഗതിയിൽ നമ്മൾ പെട്രോൾ എൻജിൻ, ഡീസൽ എൻജിൻ, അങ്ങനെ കൽക്കരി ഉപയോഗിച്ചിട്ടുള്ള സ്റ്റീം എൻജിൻ, ഏത് ടൈപ്പ് എൻജിൻ ഉപയോഗിച്ച് കഴിഞ്ഞാലും അതിനകത്ത് ഫ്യുവൽ എന്ന് പറയുന്ന ഘടകത്തിനകത്ത് ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കെമിക്കൽ എനർജിയാണ്. ഈ കെമിക്കൽ എനർജിയെ അത് എന്താ പറയുക, ചൂടാക്കുകയും അല്ലെങ്കിൽ അങ്ങനെ കത്തിക്കുകയും കത്തിച്ചതിന് ശേഷം അത് ഹീറ്റ് എനർജിയാക്കി മാറ്റി കൺവേർട്ട് ചെയ്യുകയും എന്നിട്ട് അതിനുശേഷം അത് ആ ഹീറ്റ് എനർജിയിൽ നിന്ന് നമ്മൾ മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുക എന്നുള്ള കാര്യമാണ് എല്ലാ ഹീറ്റ് എൻജിനിലും നടക്കുന്നത്. അപ്പം ശ്രദ്ധിക്കുക, കെമിക്കൽ എനർജി ഹീറ്റ് എനർജിയാക്കി മാറ്റുന്നു, ഹീറ്റ് എനർജിയിൽ നിന്ന് മെക്കാനിക്കൽ, ഫ്യുവലിനകത്തുള്ള കെമിക്കൽ എനർജി കത്തുമ്പോൾ ഹീറ്റ് എനർജി അല്ലെങ്കിൽ താപോർജ്ജമായി മാറുന്നു, അത് വീണ്ടും മെക്കാനിക്കൽ എനർജിയാക്കി മാറുക എന്നുള്ള പ്രോസസ്സ് ാണ് ഒരു ഹീറ്റ് എൻജിൻ സാധാരണഗതിയിൽ നടക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ഇവിടെ കത്തുക അല്ലെങ്കിൽ കത്തിക്കുക എന്ന സംഭവം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്പസ്റ്റിൻ എന്ന് പറയുന്നത്. ഓക്കെ, കത്തുക അല്ലെങ്കിൽ കത്തിക്കുക എന്ന് പറയുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കമ്പസ്റ്റിൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, രണ്ട് കാര്യങ്ങൾ അവിടെ കാണിച്ചിട്ടുണ്ട് ആ ഒരു പിന്നെ ആനിമേഷനിൽ. ഒന്ന്, ഒരു ബോംബ് സ്ഫോടനം നടത്തുന്നു, ഒരു എക്സ്പ്ലോയിറ്റേഷൻ അവിടെ നടത്തുന്നു. രണ്ടാമത് ഒരു ബലൂണ് പൊട്ടിക്കുന്നു. രണ്ട് സംഭവിക്കുമ്പോഴും ഒരു വലിയ ശബ്ദത്തോടു കൂടി അതിൻ്റെ തൊട്ടടുത്തുള്ള സാധനങ്ങളൊക്കെ തന്നെ തെറിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഈ ഒരു പ്രോസസ്സ് തന്നെയാണ് നമ്മളെന്ത് പറയുന്നത്, കമ്പസ്റ്റിൻ, സ്ഫോടനം നടക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്പസ്റ്റിൻ എന്ന് പറയുന്ന ഒരു എഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് കമ്പസ്റ്റിൻ, സ്ഫോടനം നടക്കുക അല്ലെങ്കിൽ കത്തുക, കത്തിക്കുക എന്നുള്ള അർത്ഥത്തിലൊക്കെ നമുക്ക് കമ്പസ്റ്റിൻ എന്നുള്ള വേർഡിനെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ രീതിയിൽ ഒരു സ്ഫോടനം നടക്കുമ്പോൾ അതിൻ്റെ ചുറ്റുവട്ടത്തിൽ ഒരു ബോംബ് പൊട്ടുകയാണെങ്കിൽ അതിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള സാധനങ്ങളൊക്കെ തെറിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം ആ ഒരു എന്താ പറയുക, എനർജി അല്ലെങ്കിൽ അങ്ങനെ ചുറ്റുമുള്ള സാധനം തെറിക്കുമ്പോൾ ആ തെറിക്കുന്ന ആ ഒരു പവർ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ എൻജിന് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുന്നത് എന്നുള്ളതാണ് കാര്യം. അപ്പോൾ കമ്പസ്റ്റിൻ എന്നുള്ള വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് ഓർത്ത് വെക്കുക. കത്തുക, കത്തിക്കുക, സ്ഫോടനം നടക്കുക, എങ്ങനെയൊക്കെ നമുക്ക് അർത്ഥം പറയാം. ഓക്കെ, ഇനി ഒരു ഹീറ്റ് എൻജിനെ നമ്മൾ പ്രധാനമായും നമ്മൾ രണ്ട് രീതിയിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഒന്ന്, ഇൻറ്റേർണൽ കമ്പസ്റ്റിൻ എൻജിൻ. രണ്ടാമത്തേത് എക്സ്റ്റേർണൽ കമ്പസ്റ്റിൻ എൻജിൻ. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഹീറ്റ് എൻജിനുകളാണ് ഉള്ളത്. ഒന്ന് ഇൻറ്റേർണൽ കമ്പസ്റ്റിൻ എൻജിനും രണ്ടാമത്തേത് എക്സ്റ്റേർണൽ കമ്പസ്റ്റിൻ എൻജിനും. എന്താണ് ഇൻറ്റേർണൽ കമ്പസ്റ്റിൻ എൻജിൻ ആൻഡ് എന്താണ് എക്സ്റ്റേർണൽ കമ്പസ്റ്റിൻ എൻജിൻ എന്നുള്ളത് നോക്കാം. ഇവിടെ നിങ്ങൾ ആദ്യത്തെ ചിത്രത്തിനകത്ത് നോക്കൂ. ഇവിടെ എൻജിൻ സിലിണ്ടറിനുള്ളിൽ വെച്ച് സ്ഫോടനം നടത്തുന്നു, ഫ്യുവൽ കൊടുക്കുന്നു, അവിടെ സ്ഫോടനം നടത്തുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പവർ നമ്മൾ പിസ്റ്റണിലേക്ക് ശക്തമായിട്ട് താഴേക്ക് വരുന്നു. ആ പവർ നമ്മൾ ഫ്ലൈ വീലിലേക്ക്, ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് ഒക്കെ എത്തിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പവർ കൺവേർട്ട് ചെയ്യുന്നു. ഇവിടെ സ്ഫോടനം നടക്കുന്നത് എൻജിൻ സിലിണ്ടറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ്, ഇൻസൈഡ് ആണ് സ്ഫോടനം നടക്കുന്നത് അല്ലെങ്കിൽ കമ്പസ്റ്റിൻ നടക്കുന്നത്. കത്തുക, കത്തിക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് എൻജിൻ സിലിണ്ടറിൻ്റെ ഉള്ളിലാണ് നടക്കുന്നത്. ഇനി എക്സ്റ്റേർണൽ കമ്പസ്റ്റിൻ എൻജിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ,
അവിടെ സ്പോഡർ നടക്കുന്നത് എഞ്ചിൻ സിലിണ്ടറിന് പുറത്താണ് ഇവിടെ നിങ്ങൾക്ക് ഈ ചിത്രത്തിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ പിസ്റ്റൺ കാണുന്നത് നോക്കൂ ഈ പിസ്റ്റൺ എന്ന് പറയുന്ന എഞ്ചിൻ എന്ന് പറയുന്ന ഭാഗം ഇവിടെയാണ് കിടക്കുന്നത് അത് അതുമായിട്ട് സ്പോഡർ നടക്കുന്ന ആ ഒരു സംവിധാനവുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തൊന്നുമല്ല അത് അതിൻ്റെ എക്സ്റ്റേർണലി ആണ് ഇവിടെയാണ് കമ്പസ്റ്റിൻ നടക്കുന്നത് ഇവിടെ നമ്മൾ കൽക്കരി പഴയ കാലത്ത് എന്താ പറയുക നമ്മൾ സ്റ്റീം എഞ്ചിനുകളിലൊക്കെ കൽക്കരിയാണ് ഇന്ധനമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കൽക്കരി കത്തിക്കുന്നു കത്തിച്ചിട്ട് വെള്ളത്തിനെ നീരാവിയാക്കി മാറ്റുന്നു ആ സ്റ്റീം ഉപയോഗിച്ചിട്ട് പിസ്റ്റനെ വർക്ക് ചെയ്യിക്കുന്നു ഈ രീതിയിൽ പിസ്റ്റൻ്റെയോ സിലിണ്ടറിൻ്റെയോ അതായത് എഞ്ചിൻ സിലിണ്ടറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടല്ല പുറമേ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് കമ്പസ്റ്റിൻ നടക്കുന്നത് അതുകൊണ്ടാണ് അതിനെന്ത് പറയുന്നത് എക്സ്റ്റേണൽ കമ്പസ്റ്റിൻ എഞ്ചിൻ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ കമ്പസ്റ്റിൻ എഞ്ചിൻ നമ്മൾ പറയുന്നത് ഓക്കെ അപ്പം ഇതാണ് രണ്ട് തമ്മിൽ വ്യത്യാസം ഒന്ന് എഞ്ചിൻ സിലിണ്ടറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് കമ്പസ്റ്റിൻ നടത്തുന്നത് അങ്ങനെ വരുമ്പോൾ അതിനെ ഇൻറ്റേർണൽ കമ്പസ്റ്റിൻ എഞ്ചിൻ എന്നും എഞ്ചിൻ സിലിണ്ടറിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് കമ്പസ്റ്റിൻ നടക്കുന്നതെങ്കിൽ അതിനെ എക്സ്റ്റേണൽ കമ്പസ്റ്റിൻ എഞ്ചിൻ എന്നുമാണ് പറയുന്നത് ഓക്കെ ഇനി എന്താണ് ഇവ തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്നുള്ളത് നോക്കാം ആദ്യം ഇൻറ്റേർണൽ കമ്പസ്റ്റിൻ എഞ്ചിൻ സോറി എക്സ്റ്റേണൽ കമ്പസ്റ്റിൻ എഞ്ചിൻ അതായത് പുറമേ വെച്ചിട്ട് പവർ കത്തിക്കുന്ന പ്രോസസ്സ് അവിടെ കമ്പസ്റ്റിൻ ഓഫ് ദി എയർ ആൻഡ് എയർ ഫ്യുവൽ മിക്സ്ചർ ഈസ് ഔട്ട്സൈഡ് ദി എഞ്ചിൻ സിലിണ്ടർ നമ്മൾ ഓൾറെഡി പറഞ്ഞു എഞ്ചിൻ സിലിണ്ടറിന് പുറത്ത് വെച്ചിട്ടാണ് സാധാരണഗതിയിൽ ഒരു ബോയിലറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഒരു മെക്കാനിക്കൽ പ്രോസസ്സ് നടത്തിയിട്ടാണ് അത് ആ എനർജിയാണ് നമ്മൾ എഞ്ചിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുന്നത് അപ്പം അതാണ് ഒരു വ്യത്യാസം എന്നാൽ ഐ സി എഞ്ചിൻ്റെ കേസിൽ അതായത് ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ്റെ കേസിലാണെങ്കിൽ എയർ ഫ്യുവൽ മിക്സ്ചറിന് കത്തുക അല്ലെങ്കിൽ കത്തിക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് എഞ്ചിൻ സിലിണ്ടറിന് ഉള്ളിൽ വെച്ചിട്ടാണ് നടത്തുന്നത് അതാണ് ഒരു വ്യത്യാസം രണ്ടാമത്തെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ദി എഞ്ചിൻ ഈസ് റണ്ണിങ് സ്മൂത്ത്ലി ആൻഡ് സൈലൻ്റ്ലി ഡ്യൂ ടു ഔട്ട്സൈഡ് കമ്പസ്റ്റൻ നമുക്കറിയാം എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനിൽ എഞ്ചിൻ സിലിണ്ടറിന് പുറത്ത് വെച്ചിട്ടാണ് കമ്പസ്റ്റൻ നടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും പുറത്ത് വെച്ചിട്ടാണ് കമ്പസ്റ്റൻ നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് വലിയ ശബ്ദങ്ങളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വലിയൊരു പ്രശ്നങ്ങൾ എഞ്ചിൻ്റെ സിലിണ്ടറിലേക്കും ഒന്നും ഏൽക്കുന്നില്ല എന്നുള്ളതൊരു കാര്യമാണ് അതൊരു ഒരു ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് തന്നെ പറയാം എന്നാൽ എക്സ്റ്റേണൽ കമ്പസ്റ്റൻ സോറി ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ്റെ കേസിലാണെങ്കിൽ വെരി നോയിസി ഓപ്പറേറ്റഡ് ഇൻ എഞ്ചിൻ എഞ്ചിൻ സിലിണ്ടറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെയാണ് കത്തുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ആ സ്പോട്ടർ നടക്കുമ്പോൾ വലിയൊരു ഒരു ശബ്ദം ഉണ്ടാകും അപ്പോൾ അത് നോയിസിയാണ് മറ്റതിനെ അപേക്ഷിച്ച് ഇനി മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ഹയർ റേഷ്യോ ഓഫ് വെയ്റ്റ് ആൻഡ് ബൾക്ക് ടു ഔട്ട്പുട്ട് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ഓക്സിലറി അപ്പാരറ്റസ് ലൈക്ക് ബോയിലേഴ്സ് ആൻഡ് കണ്ടൻസേഴ്സ് എക്സെട്ര ഹെൻസ് ഇറ്റ് ഈസ് ഹെവി ആൻഡ് കമ്പേഴ്സം എന്ന് പറഞ്ഞാൽ ഇവിടെ സ്വാഭാവികമായിട്ടും എഞ്ചിൻ സിലിണ്ടറിൻ്റെ കൂടെ ബോയിലർ പോലുള്ള സാധനങ്ങൾ സ്ഫോടനം നടത്താൻ വേണ്ടി അല്ലെങ്കിൽ എന്താ പറയുക കമ്പസ്റ്റിൻ പ്രോസസ്സ് നടത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ അതിൻ്റെയും കൂടിയും ഭാരമുണ്ട് അല്ലെങ്കിൽ അതിൻ്റെയും കൂടിയും കുറേ കൂടി കോംപ്ലിക്കേഷൻ ഉണ്ട് എന്നുള്ള ഒരു പ്രശ്നം ആ എഞ്ചിന് എക്സ്റ്റേണൽ കമ്പസ്റ്റിൻ എഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നാൽ ഇൻറ്റേർണൽ കമ്പസ്റ്റിൻ എഞ്ചിൻ്റെ ഉള്ളിൽ അത്തരത്തിലുള്ള ഭാഗങ്ങളൊന്നുമില്ല ബോയിലറുകളും കാര്യങ്ങളും ഒന്നുമില്ല എഞ്ചിൻ സിലിണ്ടറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ ഒരു സ്ഫോടനം നടത്തുന്നു പൊട്ടിത്തെറി നടത്തുന്നു അവിടെ പവർ ഔട്ട്പുട്ട് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇനി മറ്റൊരു വ്യത്യാസം നോക്കുകയാണെങ്കിൽ വർക്കിംഗ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഇൻസൈഡ് ദി എഞ്ചിൻ സിലിണ്ടർ ഈസ് ലോ ഏതില് എക്സ്റ്റേണൽ കമ്പസ്റ്റിൻ എഞ്ചിനിൽ എക്സ്റ്റേണൽ കമ്പസ്റ്റിൻ എഞ്ചിൻ്റെ കേസിൽ എഞ്ചിൻ സിലിണ്ടറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടല്ല സ്ഫോടനം നടക്കുന്നത് അതുകൊണ്ട് തന്നെ എഞ്ചിൻ സിലിണ്ടറിൻ്റെ ഉള്ളിൽ വലിയ താപനില ഉണ്ടാകുന്നില്ല താപനില ഇല്ല എന്ന് പറയുന്നില്ല വളരെ വലിയ താപനില ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്നാൽ ഇൻറ്റേർണൽ കമ്പസ്റ്റിൻ എഞ്ചിൻ്റെ കേസിലാണെങ്കിൽ എഞ്ചിൻ സിലിണ്ടറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഫ്യുവൽ കൊടുത്തിട്ട് ആ ഫ്യുവലിനെ എയറുമായിട്ട് മിക്സ് ചെയ്ത് എഞ്ചിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് കത്തിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും എഞ്ചിൻ സിലിണ്ടറിൻ്റെ ഉള്ളിൽ വലിയ തരത്തിലുള്ള പ്രഷറും ടെമ്പറേച്ചറും ഉണ്ടാകും എന്നുള്ളതാണ് ഇൻറ്റേർണൽ കമ്പസ്റ്റിൻ എഞ്ചിൻ്റെ ഒരു പ്രത്യേകത ഇനി മറ്റൊരു വ്യത്യാസം നോക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ യൂസ് ചീപ്പ് ഫ്യുവൽ ഇൻക്ലൂഡിങ് സോളിഡ് ഫ്യൂൽസ് സോളിഡ് ഫ്യൂവൽ ഉൾപ്പെടെയുള്ള വളരെ വില കുറഞ്ഞ ചീപ്പായിട്ടുള്ള ഫ്യൂവലിനെ നമുക്ക് എക്സ്റ്റേണൽ കമ്പസ്റ്റിൻ എഞ്ചിൻ ഉപയോഗിക്കാം സാധാരണ കൽക്കരിയൊക്കെ നമ്മൾ പെട്രോളിനെ ഡീസലിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചീപ്പായിട്ടുള്ള ഫ്യൂവലാണ് ഈവൻ വിറക് കത്തിച്ചാൽ പോലും നമുക്ക് ഈ സ്റ്റീം ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ സോളിഡ് ഫ്യൂവൽ നമുക്ക് അവിടെ ഉപയോഗിക്കാം എന്നുള്ളതാണ് എക്സ്റ്റേണൽ കമ്പസ്റ്റിൻ എഞ്ചിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്നാൽ ഇൻറ്റേർണൽ കമ്പസ്റ്റിൻ എഞ്ചിൻ്റെ കേസിലാണെങ്കിൽ ഹൈ ഗ്രേഡ് ഫ്യുവൽ ആർ യൂസ്ഡ് വിത്ത് പ്രോപ്പർ ഫിൽട്രേഷൻ നല്ല ഹൈ ഗ്രേഡ് ആയിട്ടുള്ള ഫ്യുവൽ വേണം മാത്രമല്ല അത് കൃത്യമായിട്ട് ഫിൽട്രേഷൻ നടത്തുകയും കൂടി വേണം എന്നുള്ളതാണ് ഇൻറ്റേർണൽ കമ്പസ്റ്റിൻ എഞ്ചിൻ്റെ ഒരു പ്രത്യേകത ഇനി മറ്റൊരു വ്യത്യാസം നോക്കുകയാണെങ്കിൽ എക്സ്റ്റേണൽ കമ്പസ്റ്റിൻ എഞ്ചിന് ലോ എഫിഷ്യൻസി അബൌട്ട് 15-20% എന്ന് പറഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ കമ്പസ്റ്റിൻ എഞ്ചിന് ഇൻറ്റേർണൽ കമ്പസ്റ്റിൻ എഞ്ചിനെ അപേക്ഷിച്ച് എഫിഷ്യൻസി കുറവാണ് 15 മുതൽ 20% വരെ എഫിഷ്യൻസി മാത്രമേ ഉള്ളൂ എന്നാൽ ഇൻറ്റേർണൽ കമ്പസ്റ്റിൻ എഞ്ചിൻ്റെ കേസിലാണെങ്കിൽ ഹയർ എഫിഷ്യൻസി അബൌട്ട് 35-40% 30 മുതൽ 40% വരെ എഫിഷ്യൻസി കിട്ടും എന്നുള്ളതാണ് ഇൻറ്റേർണൽ കമ്പസ്റ്റിൻ എഞ്ചിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഓക്കെ ഇനി മറ്റൊരു വ്യത്യാസം നോക്കുകയാണെങ്കിൽ
higher requirements of water for boiler and cooling system. Boiler galkum adupole thana cooling system thinum okke valare uyarna endu venam വെള്ളത്തിന്റെ ആവശ്യമുണ്ട് കാരണം ബോയിലർ സ്റ്റീം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അപ്പോൾ അവിടെ ബോയിലറിന് വെള്ളം വേണം പോരാത്തതിന് എഞ്ചിൻ കൂളിംഗ് സിസ്റ്റത്തിന് വേണ്ടി നമുക്ക് വെള്ളം ഉപയോഗിക്കണം അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ യൂസേജ് ഓഫ് വാട്ടർ എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിന്റെ കേസിൽ വരുന്നുണ്ട് എന്നാൽ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിന്റെ കേസിൽ അത്രയും വെള്ളത്തിന്റെ ആവശ്യമില്ല വെള്ളം തീരെ ഉപയോഗിക്കുന്നില്ല എന്ന് നമ്മൾ പറയുന്നില്ല എവിടെയാണ് വെള്ളം ഉപയോഗിക്കുന്നത് കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്ന സാധനം പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയാണ് അവിടെ നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നത് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിന് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കാണ് അതായത് ഇത്രയും വലിയ സ്റ്റീമൊക്കെ ജനറേറ്റ് ചെയ്തിട്ട് വലിയ സ്റ്റാർട്ടിംഗ് ടോർക്ക് എഞ്ചിന് ആവശ്യമാണ് എന്നുള്ളതാണ് എന്നാൽ നമ്മൾ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ്റെ കേസിൽ അത്രയും വലിയ സ്റ്റാർട്ടിംഗ് ടോർക്കിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത അപ്പോൾ ഇതാണ് ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനും എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എഞ്ചിൻ്റെ ക്ലാസിഫിക്കേഷനുകൾ കുറിച്ചാണ് എഞ്ചിനെ ഏതൊക്കെ തരത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തത് അക്കോർഡിംഗ് ടു ദ പല ക്രൈറ്റീരിയ അനുസരിച്ചാണ് നമ്മൾ എഞ്ചിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഓരോ ക്രൈറ്റീരിയ ആയിട്ടാണ് നമ്മൾ പറയുന്നത് ഒന്നാമത്തത് അക്കോർഡിംഗ് ടു ദി സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ ഓപ്പറേഷൻ സൈക്കിൾ അനുസരിച്ച് അതായത് എഞ്ചിൻ്റെ എങ്ങനെയാണ് എഞ്ചിൻ സൈക്കിൾ അതായത് എഞ്ചിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കി പൂർത്തിയാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു പ്രഷർ വോളിയം എന്താ പറയുക ഡയഗ്രാം വരച്ചിട്ട് നമ്മൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ എന്ന് നമ്മൾ പറയുന്നത് അതായത് സക്ഷൻ കംപ്രഷൻ പവർ എക്സോസ്റ്റ് ഈ നാല് പ്രവർത്തനങ്ങൾ പൂർത്തിയാവുമ്പോൾ എങ്ങനെ പ്രഷറിലും വോളിയത്തിലും വ്യത്യാസം വരുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ സാധാരണഗതിയിൽ നമ്മൾ രണ്ട് സൈക്കിൾ ഓഫ് ഓപ്പറേഷനാണ് ഈ ഐ സി എഞ്ചിൻ്റെ കേസിൽ നമ്മൾ പറയുന്നത് ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ്റെ കേസിൽ നമ്മൾ പറയുന്നത് ഒന്ന് ഓട്ടോ സൈക്കിൾ എഞ്ചിനും മറ്റൊന്ന് ഡീസൽ സൈക്കിൾ എഞ്ചിനും ഓട്ടോ സൈക്കിൾ എഞ്ചിൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പെട്രോൾ എഞ്ചിനുകളെയാണ് നമ്മൾ ഓട്ടോ സൈക്കിൾ എഞ്ചിൻ എന്ന് പറയുന്നത് അതായത് പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന ഓട്ടോ സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ പ്രകാരമാണ് ഡീസൽ സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ പ്രകാരമാണ് ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് അത് കണ്ടുപിടിച്ച ആളുകളുടെ പേരിൻ്റെ സാമ്യം അല്ലെങ്കിൽ പേരിനോടുള്ള ആദരക സൂചകമായിട്ട് നമ്മൾ അങ്ങനെ പേര് കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഉദാഹരണത്തിന് ഓട്ടോ സൈക്കിൾ കണ്ടുപിടിച്ചത് നിക്കോളാസ് ഓട്ടോ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ പേരിനോട് അനുബന്ധിച്ചിട്ടാണ് ഓട്ടോ സൈക്കിൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഡീസൽ സൈക്കിൾ കണ്ടുപിടിച്ചതും ഡീസൽ ഫ്യൂവൽ കണ്ടുപിടിച്ചതും ഒക്കെ തന്നെ ആരാണ് റുഡോൾഫ് ഡീസൽ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനോടുള്ള പേരിൻ്റെ ആദര സൂചകമായിട്ടാണ് അതിനെ ഡീസൽ സൈക്കിൾ എന്ന് നമ്മൾ പറയുന്നത് അപ്പം സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ പ്രകാരം എഞ്ചിനെ രണ്ട് രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട് ഒന്ന് ഓട്ടോ സൈക്കിൾ രണ്ടാമത്തത് ഡീസൽ സൈക്കിൾ ഓക്കെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അക്കോർഡിംഗ് ടു ദി നമ്പർ ഓഫ് സ്ട്രോക്ക് സ്ട്രോക്കിൻ്റെ എണ്ണത്തിനനുസരിച്ച് എന്താണ് ഈ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ പിസ്റ്റണിൻ്റെ ഒരു തവണത്തെ ചലനമാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത് അതായത് പിസ്റ്റൺ മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഒരു തവണ ചലിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്ട്രോക്ക് എന്ന് പറയുന്നത് അപ്പം പിസ്റ്റൺ ഈ മുകളിൽ നിൽക്കുന്ന ഈ പിസ്റ്റൺ ഇങ്ങനെ ഒരു ഒരു പൊസിഷനിൽ നിൽക്കുന്ന പിസ്റ്റൺ ഇവിടെ നിന്ന് ഈ പിസ്റ്റൺ താഴോട്ടേക്ക് നീങ്ങുമ്പോൾ അതിനെ നമ്മൾ ഒരു സ്ട്രോക്ക് എന്ന് പറയാം ഓക്കെ അങ്ങനെ എത്ര തവണത്തെ ചലനം കൊണ്ടാണ് ഒരു സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ കംപ്ലീറ്റ് ആക്കുന്നത് അല്ലെങ്കിൽ ഒരു എഞ്ചിൻ്റെ പവർ ഔട്ട്പുട്ട് കിട്ടുന്നത് എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഒന്ന് ടു സ്ട്രോക്ക് എഞ്ചിൻ എന്ന് നമുക്ക് പറയാം അതോടൊപ്പം തന്നെ ഫോർ സ്ട്രോക്ക് എഞ്ചിൻ എന്ന് രണ്ട് രീതിയിലുള്ള എഞ്ചിനുകളാണ് സാധാരണഗതിയിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ടു സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയുമ്പോൾ എഞ്ചിൻ്റെ പിസ്റ്റണിൻ്റെ രണ്ട് ചലനം കൊണ്ട് ഒരു പവർ കിട്ടുന്നു അതാണ് ടു സ്ട്രോക്ക് എഞ്ചിൻ രണ്ട് ചലനം കൊണ്ട് ഒരു പവർ കിട്ടുന്നു താഴോട്ട് വന്ന് മുകളിലോട്ട് പോകുമ്പോൾ ഒരു പവർ ജനറേറ്റ് ചെയ്യുന്നു എന്നാൽ ഫോർ സ്ട്രോക്ക് എഞ്ചിൻ്റെ കേസിൽ നമ്മൾ എന്താണ് ഫോർ സ്ട്രോക്ക് എഞ്ചിൻ ചോദിച്ചാൽ പിസ്റ്റൺ നാല് തവണ മൂവ് ചെയ്യുമ്പോഴാണ് ഒന്ന് താഴോട്ട് വന്ന് വീണ്ടും മുകളിലോട്ട് പോയി വീണ്ടും താഴോട്ട് വന്ന് വീണ്ടും മുകളിലോട്ട് പോയി ഇങ്ങനെ നാല് തവണ പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോഴാണ് ഒരു പവർ സ്ട്രോക്ക് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫോർ സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയുന്നത് അതായത് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ നാല് തവണ പിസ്റ്റൺ ചലിക്കുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫോർ സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി എഞ്ചിൻ്റെ ക്ലാസിഫൈ ചെയ്യുന്ന മറ്റൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദി ഫ്യുവൽ യൂസ്ഡ് ഉപയോഗിക്കുന്ന ഇന്ധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ ഇന്ധനമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണഗതിയിൽ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഒന്നുകിൽ പെട്രോൾ അല്ലെങ്കിൽ ഗ്യാസോലിൻ എന്ന് പറയും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും പെട്രോൾ ഓർ ഗ്യാസോലിൻ എഞ്ചിൻ എന്നാണ് എഴുതിയിരിക്കുന്നത് എന്താണ് ഈ ഗ്യാസോലിൻ എന്ന് പറഞ്ഞാൽ ഗ്യാസോലിൻ എന്ന് പറയുന്നത് പെട്രോളിന് പറയുന്ന വേറൊരു പേരാണ് അപ്പോൾ അധികവും നമ്മൾ അമേരിക്കൻ പുസ്തകങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ പെട്രോളിന് ഉണ്ടാവില്ല പലപ്പോഴും എന്താ ഉണ്ടാവുക ഗ്യാസോലിൻ എന്നാണ് ഉണ്ടാവുക അപ്പോൾ ഗ്യാസോലിൻ എന്ന് പറഞ്ഞാൽ പെട്രോളാണ് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ പെട്രോൾ എഞ്ചിൻ പെട്രോൾ ഇന്ധനമായി ഉപയോഗിക്കുന്ന എഞ്ചിന് പെട്രോൾ എഞ്ചിനോ അല്ലെങ്കിൽ ഗ്യാസോലിൻ എഞ്ചിനോ നമുക്ക് പറയാം
രണ്ടാമത്തത് ഡീസൽ എഞ്ചിൻ. അപ്പോൾ നമ്മൾ ഡീസലാണ് ഫ്യുവലാണ് ഡീസൽ ഫ്യുവലാണ് നമ്മൾ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഡീസൽ എഞ്ചിൻ എന്ന് നമുക്ക് പറയാം. ഇനി ഡീസലും പെട്രോളും അല്ലാത്ത വേറെ ഏതെങ്കിലും തരത്തിലുള്ള എൽ പി ജി എൽ എൻ ജി തുടങ്ങിയ ഗ്യാസുകളൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ വാതകാവസ്ഥയിലുള്ള ഗ്യാസ് ആണ് നമ്മൾ ഫ്യുവലായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് നമുക്ക് ഗ്യാസ് എഞ്ചിൻ എന്നും പറയാം. ഇങ്ങനെ പ്രധാനമായും മൂന്ന് തരത്തിലുള്ള എഞ്ചിനുകളാണ് അക്കോർഡിംഗ് ടു ദ ഫ്യുവൽ യൂസ്ഡ് ഉപയോഗിക്കുന്ന ഇന്ധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി മറ്റൊരു ക്ലാസിഫിക്കേഷൻ വരുന്നത് ഐ സി എഞ്ചിൻ്റെ ക്ലാസിഫിക്കേഷൻ മറ്റൊന്ന് വരുന്നത് അക്കോർഡിംഗ് ടു ദി കമ്പസ്റ്റിൻ സിസ്റ്റം. അതായത് സ്ഫോടനം നടക്കുന്ന രീതി അനുസരിച്ച് എങ്ങനെയാണ് കത്തുക, എങ്ങനെ കത്തുന്നു, എങ്ങനെ കത്തിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഒന്ന് നമുക്ക് പറയാം സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിൻ, രണ്ടാമത്തത് കംപ്രഷൻ ഇഗ്നീഷൻ എഞ്ചിൻ. സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പെട്രോൾ എഞ്ചിനാണ്. ഇവിടെ നിങ്ങൾക്ക് ആദ്യത്തെ ചിത്രത്തിൽ കാണുന്ന ഈ ചിത്രത്തിൽ കാണുന്നത് പെട്രോൾ എഞ്ചിനാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കണ്ടാൽ മനസ്സിലാവും ഒരു സ്പാർക്ക് പ്ലഗ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സ്പാർക്ക് പ്ലഗ്. അപ്പോൾ ഈ സ്പാർക്ക് പ്ലഗ് ഉപയോഗിക്കുന്ന എഞ്ചിനിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഫ്യുവലും എയറും കൂടിയും കൊടുക്കുന്നു, അതിനെ ഒരു തീനാളം ഉപയോഗിച്ച് ഒരു സ്പാർക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ കത്തിക്കുന്നു. അപ്പോഴാണ് അതിനെന്ത് പറയുന്നത് സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ടൈപ്പ് എഞ്ചിനാണ് കംപ്രഷൻ ഇഗ്നീഷൻ എഞ്ചിൻ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഡീസൽ എഞ്ചിനെയാണ് നമ്മളിങ്ങനെ കംപ്രഷൻ ഇഗ്നീഷൻ എഞ്ചിൻ എന്നുള്ളതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഡീസൽ എഞ്ചിനിൽ എന്താ സംഭവിക്കുന്നത്, ഡീസൽ എഞ്ചിനിൽ ഇതേപോലെ ഒരു സ്പാർക്ക് പ്ലഗ് ഇല്ല, അതിന് പകരം കംപ്രസ് ചെയ്തിരിക്കുന്ന എയറിനകത്തേക്ക് വളരെ അധികം മർദ്ദീകരിച്ചിരിക്കുന്ന എയറിനകത്തേക്ക് ഒരു ഫ്യുവൽ സ്പ്രേ ചെയ്യുന്നു. ഡീസൽ ഫ്യുവൽ സ്പ്രേ ചെയ്യുമ്പോൾ ഹൈ ടെമ്പറേച്ചർ എയറിലേക്കാണ് ഫ്യുവൽ സ്പ്രേ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അത് സ്വമേധയാ കത്തുന്നു എന്നുള്ളതാണ് ഡീസൽ എഞ്ചിൽ. അത് കത്തിക്കുന്നതല്ല, സ്വമേധയാ കത്തുന്നു, അതാണ് ഡീസൽ എഞ്ചിനിൽ നടക്കുന്നത്. ഹൈ കംപ്രഷൻ കൊണ്ടാണ് ഇങ്ങനെ സ്വമേധയാ കത്തുന്നത്. അതുകൊണ്ടാണ് അതിനെ കംപ്രഷൻ ഇഗ്നീഷൻ എഞ്ചിൻ, കംപ്രഷൻ കൊണ്ട് കത്തുന്ന എഞ്ചിൻ. ഡീസൽ എഞ്ചിനിൽ അങ്ങനെയാണ്, കംപ്രഷൻ കൊണ്ടാണ് കത്തുന്നത്, അല്ലാതെ ഡീസൽ എഞ്ചിനിൽ നമ്മൾ കത്തിക്കുന്നതല്ല. ഓക്കെ, സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിനിൽ, പെട്രോൾ എഞ്ചിനിൽ നമ്മളൊരു സ്പാർക്ക് കൊടുത്തിട്ട് ഒരു തീ കൊടുത്തിട്ട് കത്തിക്കുന്നതാണ്. അതാണ് എഞ്ചിൻ്റെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ. ഇനി എന്താണ് പെട്രോൾ എഞ്ചിനും എന്താണ് ഡീസൽ എഞ്ചിനും അതിൻ്റെ വർക്കിങ്ങുകളൊക്കെ നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകൾ നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ഇനി മറ്റൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദി നമ്പർ ഓഫ് സിലിണ്ടർ, സിലിണ്ടറുകളുടെ എണ്ണത്തിനനുസരിച്ച്. നോക്കൂ, നിങ്ങൾ ഇവിടെ രണ്ട് ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ, രണ്ടാമത്തത് മൾട്ടി സിലിണ്ടർ എഞ്ചിൻ. സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ ആദ്യത്തേതാണ് ഇവിടെ കാണുന്നത്, സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ. എന്താണ് ഇവിടെ പ്രത്യേകത? ഒരു സിലിണ്ടറും ഒരു പിസ്റ്റണും ഒരു കണക്റ്റിംഗ് റോഡും മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് അതിനെന്ത് പറയുന്നത്? സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തൊരു ചിത്രത്തിലേക്ക് നിങ്ങൾ നോക്കൂ. ഇവിടെ എന്താണ്? ഒരു പിസ്റ്റൺ, ഒരു സിലിണ്ടർ. ഇവിടെ മറ്റൊരു പിസ്റ്റൺ, അടുത്ത സിലിണ്ടർ. മൂന്നാമത്തൊരു പിസ്റ്റൺ, അടുത്ത സിലിണ്ടറിൽ. നാലാമത്തൊരു പിസ്റ്റൺ, നാലാമത്തെ സിലിണ്ടറിൽ. അങ്ങനെ നാല് സിലിണ്ടറുകളുണ്ട് ഇവിടെ. അങ്ങനെ ഒന്നിലധികം സിലിണ്ടറുകളുണ്ട്. ഇപ്പോൾ രണ്ട് സിലിണ്ടറുള്ള എഞ്ചിനെ നമുക്ക് എന്ത് പറയാം? ആ ടു സിലിണ്ടർ എഞ്ചിൻ എന്ന് പറയാം. മൂന്ന് സിലിണ്ടറുള്ള എഞ്ചിനാണെങ്കിൽ ത്രീ സിലിണ്ടർ എഞ്ചിൻ. രണ്ട് സിലിണ്ടറിൻ്റെ എഞ്ചിനെ ട്വിൻ സിലിണ്ടർ എഞ്ചിൻ എന്ന് കൂടി നമ്മൾ പറയാറുണ്ട്. ആ രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം എഞ്ചിൻ സിലിണ്ടറുകളുടെ എണ്ണത്തിനനുസരിച്ച്. ഓക്കെ, ഇനി മറ്റൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എഞ്ചിൻ്റെ അറേഞ്ച്മെൻ്റ് അനുസരിച്ചാണ്. ഇവിടെ ആദ്യത്തെ ചിത്രത്തിൽ നിന്ന് കാണാം, ഇൻലൈൻ എഞ്ചിൻ എന്നാണ് കാണുന്നത്. ഇൻലൈൻ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ സിലിണ്ടേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ എ ലൈൻ, അതായത് സിലിണ്ടറുകളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു ലൈനിലാണ്. അങ്ങനെ പറയുമ്പോഴാണ് അതിനെന്ത് പറയുന്നത്? ഇൻ ലൈൻ എഞ്ചിൻ എന്ന് നമ്മൾ പറയുന്നത്. ഒരു ലൈനിലാണ് സിലിണ്ടർ അറേഞ്ച് ചെയ്യുക. അതായത് ഒന്നാമത്തെ സിലിണ്ടർ ഇവിടെ വരുന്നു, അടുത്തത് ഇവിടെ വരുന്നു, അടുത്തത് ഇവിടെ വരുന്നു, അടുത്ത് വരുന്നു. ഒരു ലൈനിലാണ് സിലിണ്ടർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ അതിന് നമുക്ക് എന്ത് പറയാം? ഇൻ ലൈൻ എഞ്ചിൻ എന്ന് പറയാം. ഇനി രണ്ടാമത്തെ ടൈപ്പ് എഞ്ചിൻ എന്ന് പറയുന്നത്, ഇൻലൈൻ എഞ്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരിവരിക്കാണ് വെക്കുന്നത് എന്നുള്ളത് കൊണ്ട് ക്രാങ്ക് ഷാഫ്റ്റിന് നീളം കൂടുതലായിരിക്കും. നീളമുള്ള ക്രാങ്ക് ഷാഫ്റ്റ് അവിടെ ഉപയോഗിക്കേണ്ടി വരും. ഇനി വി ടൈപ്പ് എഞ്ചിൻ മറ്റൊരു തരത്തിലുള്ള എഞ്ചിനാണ്, വി ടൈപ്പ് എഞ്ചിൻ. വി ടൈപ്പ് എഞ്ചിൻ്റെ പ്രത്യേകത, അപ്പോൾ രണ്ട് സിലിണ്ടർ ആണെങ്കിൽ ഒന്ന് ഇങ്ങനെയും ഒന്ന് ഇങ്ങനെയും വെക്കും, എന്നിട്ട് ഈ രീതിയിൽ വെക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്രാങ്ക് ഷാഫ്റ്റിന് നീളം രണ്ട് സിലിണ്ടറിലെ ഇൻലൈനെ അപേക്ഷിച്ച്, ഇൻലൈൻ ആണെങ്കിൽ ഇങ്ങനെ ഈ രീതിയിലാണ് നമ്മൾ വെക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്രയും നീളം വേണം ക്രാങ്ക് ഷാഫ്റ്റിന്. മൾട്ടി സിലിണ്ടർ എഞ്ചിനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ നാലെണ്ണം വെക്കുകയാണെങ്കിൽ ഇത്രയും നീളം ക്രാങ്ക് ഷാഫ്റ്റിന് വേണം. എന്നാൽ ട്വിൻ വി ടൈപ്പ് എഞ്ചിനാണെങ്കിൽ ഇപ്പോൾ നാലെണ്ണം വെക്കണമെങ്കിൽ രണ്ടെണ്ണം ഇവിടെയും രണ്ടെണ്ണം ഇവിടെയും വെച്ചാൽ മതി. അപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നീളം കുറവായിരിക്കും, ഇത്രയും നീളം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് വി ടൈപ്പ് എഞ്ചിൻ നമ്മൾ ക്രമീകരിക്കുന്നത്. അപ്പോൾ വി ടൈപ്പ് എഞ്ചിൻ രണ്ട് സിലിണ്ടറിന് മാത്രമാണെന്ന് തിരിതിരിക്കരുത്. ആറ് സിലിണ്ടറും എട്ടും പത്തും പന്ത്രണ്ടും ഒക്കെ സിലിണ്ടറിലേൽ പലപ്പോഴും വി ടൈപ്പ് അറേഞ്ച്മെൻ്റ് ആണ് നമ്മൾ നടത്തുന്നത്.
Okay, V agrdi lana silinder kala, undang otom undang otom. Saatan kita dilaru, penye 90 degree loke, anu, nama lalu bikin dada. Pala ini laro degree, oke, anu, nama lalu saatan kita bikin dada. Apa, adanya V type engine, anu, parainna. V agrdi lana arrange engine engkel. 60 degree lana most popular lene, nama lalu parain dada. Okay. Pini yang adalah opposite engine an. Ada itu opposite engine yang adalah untuk desing. Nampaknya kita citer tanya dok kemen silam. Or engine cylinder ini, or engine cylinder ini. Tandilum oray boleh ni an combustion korokan ada. Orang ngoto pogum bo, orang hingoto pon. Piston, tanda piston agan dua piston ini, or piston ini korokan. Enam tanda disegel lek celipikan. Iri di lal arrangement an engil. Adanya kita kandu baraya opposite engine enna paraya. Okay, ini matto nana radial engine. Nukuh aja tertentu atau nak mencelau. Radial engine adi om aeroplane bolalah sekarang kalau kita anu nama lah ubi ikin ada radial engine. Ada itu engine cylinder gula arrange diri ikin ada cuti lumana. Orang cylinder gula nengko orang kanau naamata cylinder, tanda mata cylinder, mona mata cylinder, nala mata cylinder, anja mata, aram mata engane cuti lumai tana cylinder gula arrange diri. Apa korai kodi nalla doraya power generate yang penting korai kodi nalla bega da. Ane kaya beri kaya penting itu kaya anu pen radial engine sama cerita. Pertegasan orang ini. Kita detail itu punya itu kelas segala perisod ikam. Ipan, kita ini baru classification matra me parain ulo. Apa? According to the arrangement of cylinder. Cylinder gelda arrangement ini seperti inline engine, V type engine, opposite engine, radial engine. Ingat, empat daerah itu adalah engine gelda kita unda. Ini according to the cooling system. Cooling system ini ada standar. Lepas itu, kita akan melihat dua jenis cooling system unda engine itu berikan. Orang air cooled system, penuh orang water cooled system. Air cooled system ini orangnya, lepas itu cooling fins sana, kita akan berikan. Bike itu loko, ingat ada radiator sambidan yang kalau nolnya. Anu pagaram, cuaca umbo, ini cuaca vigasam vigasi cerita. Ada korai metal chill gelar ingat berikan. Apa ini cuaca umbo, ini metal chill gelar lagi cuaca biasa cerita, cuaca padia dissipatein. Ila dah ulo. Ada di dalam engine kalau yang anda melihat orang itu air cooled engine yang orang itu. Apa yang ada di citra tulis kanan itu air cooled engine. Okay, saudara bike kalau kau pegi itu air cooled engine. Semua bike kalau air cooled engine yang saya pernah itu lah. Ia berenda latest berenda kurcaci velg udia bike kalau kau dium water cooling system kau pegi itu. Ia yang orang itu. Saudara di dalam single cylinder engine air cooling system mana madia di dalam periapta mana nalar mana kahdi. Ini dua macam type water cooled engine. Ini pada single cylinder engine itu hanya water cooled engine bercita dana yang kita kandikan. Ini radiator yang warnanya sembidan yang ada. Cuaca ayam berlalu itu hanya tanpa kita. Pada engine itu cuaca ayam berlalu radiator lekum. Radiator itu tanpa cipta. Untuk sahaja normal temperature le berlalu engine lekuk tercukupkan. Pada engine de cuaca ini berlalu mana di ini tu cuaca tidak ada kena. Okay, abang berlalu itu hanya antara survival lekuk boleh. Apa berlalu main di atas lori mediator itu boleh guna, orang dana ini water cooled engine yang na parainya. Ini macam tu classification beri na engine speed ane ceritakan. Pala requirements ni mana, kita pala speed la engine boleh. Pada arah itu high speed engine boleh. Kita satu pertengahan gaya itu mana, kita speed ni anu orang peradaban yang kita ni. Pada arah sports wahana gelok ke, speed ni anu orang peradaban yang kita ni. Atau engine ni kita boleh high speed engine yang boleh. Enam, cila case sila, nama kita rotation matran gitu ya, madi, nalla torque beranam. As case sila, nama kita itu beraya high speed ini ada usahun ulla. Abadan nama kita itu beraya low speed engine, nama kita beraya. Ini dalam dinde dua dinde intermediate ada nama kita berandaingi, medium speed engine nama kita ubahikya. Orang engine ni banyak ada kan diseri channel nama kita ni mona itu classify diri kita. Ini, nama kita nak kena last classification according to the usage. Ubayogat ini ada sahaja. Nukum, pala awasinggal ku endi engine nama kita ubayi karan da. Ipom udah anu tena adi ta parayi nade bade stationary engine nang. Endanu stationary engine nalo ondo deshi nade. Oru stalat stationary aye bekono. Ibrada nengi citra telo nama kita citra telo karan anu stationary engine. Okay, adu bade stationary. Ipom udah anu tena floor mila. Alanggil, ada yanggil, ada factory ila, ada rotational power gitu, mana dia itu, ada engine ubi ikan tu dijadi. Atau yang case lokan, kami kandu ubi ikan, stationary engine ubi ikan. Abadah setiram ayat abadah bikin mana. Anggane berenda engine gula yang mana stationary engine, mana stationary kada, anda boleh ni le. Abadah setiram ayat abadah ada kada yang mana, orang mana stationary kada mana. Abadah mana stationary engine mana, ah engine abadah move ini le. Nal car gula, mandi gula, kala engine stationary engine, anda boleh macam itu, karena abadah move itu dia kian. Apam stationary engine mana, ur setelah itu setiram ayat stationary itu nak kena engine yang mana stationary engine ini, parain. Renda amat ur type automotive engine. An, saya itulah yang saya pernah nyanyi. Engine gula kata ni automotive engine gula, anu kurang dalam yang pernah nyanyi. Karena cooling system kita kandikan sampai itu kan, kita pernah nyanyi. Engine citra kita pernah kandikan. Ini pun perhati perayaan tak usah. Karena automobile wahana gula baik dengan engine gula, anu kita pernah nyanyi. Automotive engine, anu pernah nyanyi. Okay.
ini matter type engine ana locomotive engine. എന്താണ് ലോക്കോമോട്ടീവ് എഞ്ചിൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോക്കോമോട്ടീവ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ട്രെയിൻ ഉപയോഗിക്കുന്ന എഞ്ചിനെയാണ് നമ്മൾ ലോക്കോമോട്ടീവ് എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് രണ്ടാമത്തെ ചിത്രത്തിൽ കാണാം ട്രെയിനിലൊക്കെ പഴയ കാലത്ത് അല്ലെങ്കിൽ എന്താ പറയുക ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ചിട്ടുള്ള ട്രെയിനുകളൊക്കെ പലപ്പോഴും അവിടെ ഡീസൽ ജനറേറ്ററിനെ വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹെവി ഡ്യൂട്ടി എഞ്ചിൻ ഡീസൽ എഞ്ചിൻ അവിടെ ഉപയോഗിച്ചിരുന്നു. അത് ജനറേറ്ററിനെ വർക്ക് ചെയ്യിച്ചിട്ട് ജനറേറ്റർ ഡി സി മോട്ടർ വെച്ചിട്ടാണ് ട്രെയിനൊക്കെ ഓടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് ഡയറക്റ്റായിട്ട് കറണ്ട് എടുക്കുന്നു, ഡയറക്റ്റായിട്ട് കറണ്ട് എടുത്തിട്ട് ഡി സി മോട്ടറിനെ വർക്ക് ചെയ്യിച്ചിട്ട് അങ്ങനെയാണ് ഇപ്പോൾ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. എനിവേ എന്തായാലും ഡീസൽ എഞ്ചിൻ ഉപയോഗിക്കുന്ന ട്രെയിനുകളിലൊക്കെ തന്നെ ലോക്കോമോട്ടീവ് എഞ്ചിൻ നമുക്ക് പറയാം. അവിടെ എന്താ പറയുക ട്രെയിനുകളിൽ ഉപയോഗിക്കുന്ന എഞ്ചിനുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ലോക്കോമോട്ടീവ് എഞ്ചിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു ടൈപ്പ് എന്ന് പറയുന്നത് മറൈൻ എഞ്ചിനാണ്. മറൈൻ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ മറൈൻ സെക്ഷനിൽ ഉപയോഗിക്കുന്ന കടലുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തന്നെ ഉപയോഗിക്കുന്ന എഞ്ചിനുകൾ, ഷിപ്പുകളിൽ, ബോട്ട് അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വലിയ ഹെവി എഞ്ചിനുകളിലൊക്കെയാണ് എന്ത് പറയുന്നത് മറൈൻ എഞ്ചിൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് മൂന്നാമത്തെ ചിത്രത്തിൽ കാണാം ഒരു വലിയ ഹെവി എഞ്ചിനുകളൊക്കെ ആയിരിക്കും ഷിപ്പിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പോൾ അത്തരം എഞ്ചിനുകളെയാണ് നമ്മളെന്ത് പറയുന്നത് മറൈൻ എഞ്ചിൻ എന്ന് പറയുന്നത്. ഉപയോഗിക്കുന്ന രീതി അനുസരിച്ചാണ്, ആ മറൈനിലാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് മറൈൻ എഞ്ചിൻ എന്ന് പറയുന്നു. ഇനി ലാസ്റ്റ് വൺ മറ്റൊരു ടൈപ്പ് എഞ്ചിനാണ് എയർക്രാഫ്റ്റ് എഞ്ചിൻ എന്ന് പറയുന്നത്. എന്താണ് വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന എഞ്ചിൻ, അതിനെയാണ് നമ്മൾ എയർക്രാഫ്റ്റ് എഞ്ചിൻ എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന എഞ്ചിൻ്റെ ഒരു മോഡൽ, ഒരു ടൈപ്പ് അവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് എഞ്ചിനാണ്. അപ്പോൾ വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന എഞ്ചിനുകളെയാണ് നമ്മൾ എയർക്രാഫ്റ്റ് എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റേഷനറി എഞ്ചിൻ, ഓട്ടോമോട്ടീവ് എഞ്ചിൻ, ലോക്കോമോട്ടീവ് എഞ്ചിൻ ആൻഡ് മറൈൻ എഞ്ചിൻ ആൻഡ് എയർക്രാഫ്റ്റ് എഞ്ചിൻ, ഇത്രയും എഞ്ചിനുകളാണ് നമ്മൾ ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഞ്ചിന് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ഇത്രയും നേരം പറഞ്ഞത് എഞ്ചിൻ്റെ വിവിധ ക്ലാസിഫിക്കേഷനെ കുറിച്ചും ഐ സി എഞ്ചിനെ കുറിച്ചുമാണ്. ഈ ഐ സി എഞ്ചിനെ കുറിച്ചും അതിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചും ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു ഇൻട്രഡക്ഷൻ എഞ്ചിൻ്റെ ഐ സി ഇൻട്രഡക്ഷൻ്റെ ഐ സി എഞ്ചിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ എന്നുള്ള നിലയിൽ മാത്രമാണ് ഞാൻ ഇന്നത്തെ ക്ലാസ് തുടങ്ങിയത്. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ക്ലാസ്സുകൾ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ കാണാവുന്നതാണ്. ഇതുവരെ നിലവിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഈ ഇനിയുള്ള തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ബെൽ ഐക്കൺ കൂടി അമർത്തുക. തീർച്ചയായും ഈ ഇന്നത്തെ ക്ലാസ് മുഴുവനായിട്ടും നിങ്ങൾക്ക് കണ്ടു, ഇഷ്ടപ്പെട്ടു, മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. തുടർന്നുള്ള ക്ലാസ്സുകൾ വീണ്ടും കാണുക, ആസ്വദിക്കുക. ഓക്കെ.